അധ്യായം 120. ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത് സമയത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്. ഭക്ഷണം തയ്യാറാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് ഓരോ കാര്യവും ഭംഗിയായി ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ളവ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തെ വേണ്ട വിധത്തിൽ ക്രമീകരിച്ചാൽ മാത്രമേ ഓരോ കാര്യവും സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ ഒരു പക്ഷേ കഴിയുകയുള്ളൂ. എന്ത് പണിക്കും അതിനാവശ്യമായ സാധന സാമഗ്രികൾ ക്രമീകരിക്കേണ്ടി വരുമല്ലോ. ഏത് പരിപാടി ആയാലും ഭംഗിയാക്കണമെങ്കിൽ നല്ലതുപോലെ പരിപാടിക്ക് ആവശ്യമായവ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്രമീകരണത്തിൽ അലംഭാവം കാണിച്ചാൽ തെറ്റുകൾ വർദ്ധിക്കാൻ ഒരു പക്ഷേ കാരണമായേക്കാം. ഏതൊരു കാര്യത്തിലായാൽ പോലും നല്ല ക്രമീകരണം ആവശ്യമാണ്. ഭാവിയിലെ നല്ല ലക്ഷ്യങ്ങൾക്കായി ഇപ്പോഴേ നമ്മുടെയൊക്കെ സമയത്തെ വേണ്ടതുപോലെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഏതൊരു സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടാൻ ക്രമീകരണം നമ്മളെ ഒരു പരിധിവരെ സഹായിച്ചേക്കും. ആളുകൾ ധാരാളം വന്നു ചേരുന്നിടങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായി ഒത്തിരി ക്രമീകരണം ചെയ്യേണ്ടതായി വരും. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പല പ്രവർത്തനങ്ങൾക്കും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാൻ അനുമതി ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് ജീവിതം സുഖമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ക്രമീകരിക്കാൻ സാധിക്കട്ടെ. ക്രമീകരണത്തിലെ പാഴ്ചകൾ പലപ്പോഴും സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരുപക്ഷെ കാരണമായേക്കാം. ഓരോ ക്രമീകരണവും വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നമ്മൾക്ക് മുന്നോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താൻ നമ്മളെവർക്കും സാധിക്കട്ടെ.